നമസ്കാരം ഡെയിലി ന്യൂസ് അനാലിസം നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ആണ് ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നാല് ഇമ്പോർട്ടന്റ് ആർട്ടിക്സ് ആണുള്ളത് സോ ഫസ്റ്റ് ആർട്ടിക്കൾ വൺ നേഷൻ വൺ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഈ ഒരു ആർട്ടിക്കിളിനെ പറഞ്ഞ എഡിറ്റോറൽ പേജിലെ നമ്മൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് സൊ ആർട്ടികൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടൂറിന്റെ ഗവൺണസിന്റെ പെർസ്പെക്ടീവ് ബിക്കോസ് എക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കൾ ആയതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റിന്റെ ഗവൺണൻസ് റിലേറ്റഡായിട്ട് വന്നിരിക്കുന്ന കാരണം ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു റിലേറ്റഡായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ആർട്ടിക്കൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഒരു എഡിറ്റോറൽ പേജില് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഒരു വൺ നേഷൻ വൺ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ൊ ഡിസ് അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ചലഞ്ചസ് കുറച്ചുകൂടെ ആക്യൂറ്റായിട്ട് പറയുകയാണെങ്കിൽ ചലഞ്ചസ് അതായത് ഈ കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ എന്തൊക്കെ ചലഞ്ചസുകൾ ഒരുപക്ഷെ ഗവൺമെന്റിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളാണ് മെയിനിലിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ ഒരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ പോയിന്റ് അതിനകത്ത് വാല്യൂബിൾ പോയിന്റ്സ് ഉള്ളതുകൊണ്ടിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ടോപ്പിക്ക് ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതും എഡിറ്റോറിൽ പേജ് ആർട്ടികളാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുമ്പോൾ ടോപ്പിക്ക് ക്രിട്ടിക്കൽ മിനറൽസ് എന്നല്ല പക്ഷെ അതിൻ്റെ ഇൻഡയറക്ലി നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള എക്സാം റിലേറ്റഡായിട്ട് മനസ്സിലാക്കാനുള്ള ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിക്കോസ് ദം ചൈന റിലേറ്റഡ് ആയിട്ടാണ് ഒരു ആർട്ടിക്കിൾ വന്നത് കാരണം റീസെന്റ്ലി പറഞ്ഞ പോലെ ആന്റിമണി ആന്റിമണി എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ മിനറൽ ആണ് ആ ഒരു മിനറലിന്റെ എക്സ്പോർട്ട് തൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈന ഓക്കെ കാരണം ഇപ്പം ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു ഭാഗവും കൺട്രോൾ ചെയ്യുന്ന ചൈനയാണ് അപ്പൊ അവരത് റെസ്ട്രിക്ട് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേക്കുറിച്ചൊക്കെയാണ് മെയിൻലി ഈ ഒരു ആർട്ടിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് ജനൽ സ്റ്റഡീസ് പേപ്പർ ടു ഇന്റർനാഷണൽ റിലേഷൻ ബിക്കോസ് ചൈന റിലേറ്റഡായിട്ട് ഇഷ്യൂ വരുന്ന കാരണം ഇന്റർനാഷണൽ റിലേഷൻ പെർപെറ്റീവിലും അതുപോലെ ക്രിട്ടിക്കൽ മിനിറൽ നമുക്ക് ഡെവലപ്മെന്റ് ആവശ്യമായതുകൊണ്ട് തന്നെ എക്കണോമിമ റിലേറ്റഡായിട്ട് ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂ വരയ്ക്കും ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യണം ദൂമത്തെ ടോപ്പിക് നമ്മുടെ ഷാങ്കായിട്ട് ൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അടുത്തത് അതിന്റെ ഒരു മീറ്റിംഗ് പാകിസ്ഥാനിൽ വെച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുകയാണ് അപ്പൊ അവിടെ ആ മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുക്കുക എന്ന രീതിയിലേക്ക് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് സോ ആ ഒരു ആർട്ടിക്ലിന് നമ്മള് ജനറൽ സ്റ്റഡീസ് പേപ്പർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പെർസ്പെക്ടീവ് ആയിരിക്കും അത് ഓൾമോസ്റ്റ് ഫിലിംസിന്റെ പെർസ്പെക്ടീവ് ആർട്ടിക്കിളിൽ കൂടിയാണ് നാലാമത്തെ ഒരു ഡേറ്റയാണ് ഒരു ഡേറ്റ അനാലിസിന്റെ ഒരു ആർട്ടിക്കളാണ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ ആൻഡ് ഡ്യൂറിംഗ് അഗ്രികൾച്ചർ ഇയർ ഓഫ് ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ ആണ് അഗ്രികൾച്ചറിന്റെ ഈ ഒരു ഡേറ്റാസ് പഠിക്കുമ്പോൾ ഇവിടെ ഈ വർഷം ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ എക്കണോമിക് ഇങ്ങനെ എഴുതിയാണെങ്കിൽ ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് പക്ഷെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഇത് വേറെ ഒരു അഗ്രികൾച്ചർ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു അവസാനിക്കുന്നോ വേറെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്കണോമിക്സ് ഇയർ പോലെയല്ല ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻലി ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴേക്കും ആ ഒരു പേജിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് എക്കണോമിക്സ് എക്കണോക്സ് റിലേറ്റഡായിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ നാല് ടോപ്പിക്സും വിശദമായിട്ട് ശേഷം ഇതിൽ നിന്ന് പ്രിലിംസ് മോഡൽ എം സി കൊണ്ട് സോൾവ് ഒരു സെഷൻ വൈഡ് ചെയ്യുന്നത് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം സോ ഫസ്റ്റ് ആർട്ടിക്കൽ ദ മിസ്പ്ലേഡ് മൂവ് ഓഫ് വൺ നേഷൻ വൺ എലക്ഷൻ എന്നൊരു ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് ചില ആർട്ടിക്കൾ ഞാൻ പറഞ്ഞു എന്താണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ ഇതിനകം തന്നെ പലതവണ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാണ് അതായത് ഒറ്റത്തവണയായിട്ട് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻസ് അതായത് ലോക്സഭയിലേക്കും സ്റ്റേറ്റ് അസംബ്ലീസിലേക്കും ആയിട്ട് അതുപോലെ തന്നെ ഇപ്പം ഇത് ഉദ്ദേശിക്കുന്ന രണ്ട് ഫേസ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസിൽ ലോക്സഭകളിലേക്കും ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്കും ഇലക്ഷൻസ് നടത്തുക എന്നിട്ട് രണ്ടാമത്തെ ഫേസിൽ നമ്മുടെ പഞ്ചായത്ത് ലെവൽ ഇലക്ഷൻസ് ഇതിനോട് അടുപ്പിച്ച് കൊണ്ടുവരുക ഒരു നൂറ് ദിവസത്തെ ഗ്യാപ്പ് വെച്ചിട്ട് ഇതിനോട് നടപ്പാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം ഓർക്കാം അങ്ങനെ വരുമ്പോഴാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നത് മേ ബി പറഞ്ഞാൽ മെയിൻലി ഈ ഒരു ഈ ഒരു ഈ ഒരു തീം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം കഴിഞ്ഞ ദിവസമാണ് ആ ഒരു ഈ ഒരു വൺ നേഷൻ വൺ ഇലക്ഷനുമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഹൈ ലെവൽ മീറ്റിംഗ് കമ്മിറ്റി നമ്മുടെ ഇതിനെ ഫോമർ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടായിരുന്നു അവർ ഈ പറഞ്ഞ ആ റിപ്പോർട്ട് വൺ നേഷൻ വൺ എലക്ഷന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ഈ സബ്മിറ്റ് ചെയ്തു ആ റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു എന്ന് പറയുമ്പോഴേക്കും സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇത് അന്തിമ തീരുമാനം വരണമെങ്കിൽ ഇതിന് കുറച്ച് മാറ്റങ്ങൾ മീൻസ് അത് ആ ഒരു ചലഞ്ചസ് ഉണ്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ബില്ലുകൾ പാർലമെന്റ് അവതരിപ്പിക്കണം അവിടെ പാസ് ആകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇത് നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് വിശദമായിട്ട് ഈ ഒരു ആർട്ടിക്കളിൽ കിടക്കാം അപ്പൊ വൺ നേഷൻ വൺ ഇലക്ഷൻ വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഒറ്റ ഒറ്റത്തവണയായിട്ട് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻസ് നടപ്പാക്കുക ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം ഇതിനു മുമ്പ് കാലങ്ങളിൽ അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഇലക്ഷൻസ് വൺ ഇലക്ഷൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ നിയമ നിയമസഭകളിലേക്കും അതുപോലെ ലോക്സഭയിലേക്കും ഒരുമിച്ചായിരുന്നു ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ ഈ ഒരു ട്രെൻഡിൽ നിന്ന് മാറിപ്പോയത് ബിക്കോസ് ആ ഒരു കാലഘട്ടത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഏർപ്പെടുത്തുകയും യും അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ ഇവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിടുക അപ്പൊ പിന്നീട് ആ ഒരു രാഷ്ട്രപതി ഭരണം അവസാനിച്ചതിനു ശേഷം വീണ്ടും ഇവിടെ വീണ്ടും ഈ സ്റ്റേറ്റ് ലെവൽസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഓർഡറിൽ നിന്ന് നമ്മൾ മാറിപ്പോയി പിന്നീട് ഈ പറഞ്ഞ നാഗാലാന്റ് ഒക്കെ രൂപീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് ഇലക്ഷൻസ് വന്നുകഴിഞ്ഞപ്പോഴേക്കും ഒക്കെയാണ് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കുക്കെ ഓരോ സംസ്ഥാനങ്ങളും ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വൺ നേഷൻ വൺ ഇലക്ഷൻ നമ്മൾ മാറിപ്പോ അതിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഓർത്തിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സൈമുട്ടേനിയസ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കമ്മിറ്റി സമർപ്പിച്ച ആ ഒരു ഹൈ ലെവൽ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിനകത്തെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ഫസ്റ്റ് അപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഞാനിപ്പം നിലവിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആകെപ്പാടെ ഏകദേശം നാല് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ആ നാല് സംസ്ഥാനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അരുണാചൽ പ്രദേശ് പോലെയുള്ള നാല് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലോക്സഭയോടനുബന്ധിച്ച് തന്നെ ലോക്സഭാ ഇലക്ഷൻസിനോട് അടുത്ത തന്നെ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് നിയമസഭാ ഇലക്ഷൻസ് ബാക്കി പറഞ്ഞ പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ വേറെ വേറെ ഡേറ്റുകളിലാണ് നിലവിൽ പറയുവാണെങ്കിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അപ്പൊ ഇതെല്ലാം ഒറ്റ ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒറ്റ തവണത്തേക്ക് ഒരുമിച്ചത്തേക്ക് ആക്കേണ്ടി വര വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംസ്ഥാന ഗവൺമെന്റുകളെ നമുക്ക് പിരിച്ചുവിടേണ്ടതായിട്ട് വരും അവരുടെ ഈ പറഞ്ഞ പോലെ ഫൈവ് ഇയർ അവർക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ് ഈ ഫൈവ് ഇയർ ടേം എന്ന് പറയുന്നത് ആ ഫൈവ് ഇയർ ടേം ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വരും കട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ പ്രശ്നങ്ങൾ വരും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ലജിസിലേറ്റീവ് ഒക്കെ തന്നെ പിരിച്ചുവിടാനുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടായിട്ട് വരും അപ്പൊ ഇവിടെ അമെൻഡ് ചെയ്യേണ്ടതായിട്ട രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ബിൽ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും അമെന്റ് ചെയ്യാനായിട്ട് രണ്ട് ബില്ലുകൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത് സൈമിൾട്ടേനിയസ് എലക്ഷൻ ബി ഹെൽഡ് ടു ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് അതിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെ ഈ പറഞ്ഞ പോലെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളെ നമുക്ക് പിരിച്ചുവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബിൽ വരും രണ്ടാമത്തെ ബിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് മുനിസിപ്പാലിറ്റികളെ തന്നെ കാരണം ഇതിനോടടുത്ത് അടുത്ത തന്നെ മുനിസിപ്പാലിറ്റികളുടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണമല്ലോ അപ്പൊ നിലവിലെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ പിരിച്ചുവിട്ടിട്ട് അവിടേക്ക് വീണ്ടും ഇലക്ഷൻസ് കൊണ്ടുപോകും അടുത്തൊരു ബില്ല് അല്ലെങ്കിൽ അവരുടെ നിയമങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് പുതിയൊരു ബില്ല് വരുത്തേണ്ടതായിട്ട് വരും ഇത്തരത്തിൽ ഈ ബില്ലുകളെല്ലാം റാറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സ്പെഷ്യൽ മജോറിറ്റി വേണം സ്പെഷ്യൽ മജോറിറ്റിയും വേണം ഈ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളുടെ പകുതി പകുതിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഹാഫ് എങ്കിലും ഉള്ള സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ച് ഇരിക്കുന്നത് ബിക്കോസ് ഇപ്പൊ നമുക്കറിയാം കണ്ടിന് ഇപ്പോൾ അധികാരത്തിൽ കഴിയുന്ന എൻ ഡി എ ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിനകത്ത് ഒരു നമ്പർ ഉണ്ട് മീൻസ് കറക്റ്റ് ഒരു ഭൂരിപക്ഷം ഉണ്ട് പക്ഷേ ഈ പറഞ്ഞത് ഇത്തരത്തിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണമെങ്കിൽ ഈ ഒരു ഇവിടെ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുന്നൂറ്റി അറുപത്തി രണ്ട് മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം അറുപത്തി രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിൽ നിന്നും മുന്നൂറ്റി അറുപത്തിരണ്ട് മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് പാസ്സാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ ഡി എ അല്ലെങ്കിൽ സഖ്യകക്ഷിയായ മീൻസ് എല്ലാ സഖ്യകക്ഷികളെയും കൂടെ ചേർത്തിട്ട് എൻ ഡി എക്ക് ഉള്ളത് മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ടു നയന്റി ടു മെമ്പേഴ്സാണ് പ്രസന്റ് ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ായിട്ടും ഒരു ഏകദേശം പറയുവാണെങ്കിൽ ഒരു എഴുപത് അംഗങ്ങളുടെ കൂടെ ഒരു ഗ്യാപ്പ് കൂടെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒപ്പോസിഷൻ മെമ്പേഴ്സിന്റെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങള് പാസ് ആക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിഷനിൽ ഇരിക്കുന്ന കുറച്ച് പാർട്ടികളുടെ സമ്മതം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് നിലവിൽ ഗവൺമെന്റ് ഇനി ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നോക്കേ അപ്പോൾ രണ്ട് ബില്ലുകൾ അവതരിപ്പിക്കേണ്ടി വരും ഒന്ന് സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻസ് ലോക്സഭയുമായിട്ട് ചേർന്ന് നടത്താൻ ഒരു ബില്ല് വേണം രണ്ട് പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റികളുടെ ഇലക്ഷൻസ് ഇതായിട്ട് ബന്ധപ്പെട്ട് നടത്താനായിട്ട് ബില്ല് അവതരിപ്പിക്കണം ഇത് രണ്ടും സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് അംഗീകാരം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാനായിട്ട് സാധിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇതിനുവേണ്ടിയിട്ടുള്ള അമെന്റ്മെന്റുകൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഏകദേശം പറയപ്പെടുന്നത് പതിനഞ്ചോളം അമന്റുകൾ ഭരണഘടനയിൽ പതിനഞ്ചോളം അമൻമെന്റുകൾ ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമെന്മെന്റുകൾ നമുക്ക് നോക്കി പോകാം ഏറ്റവും പ്രധാനപ്പെട്ട അമെന്മെന്റുകൾ ആ റിപ്പോർട്ട് പ്രകാരമുള്ള ഒന്ന് പുതിയൊരു ആർട്ടിക്കൾ ആർട്ടിക്കൾ എയ്റ്റി ടു എന്ന് പറയുന്ന ഒരു പുതിയ ആർട്ടിക്കൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് എയ്റ്റി ടു എ എന്നുള്ള ആർട്ടിക്കൾ എന്തിനായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ് ദ പ്രോസസ് ബൈ വിച്ച് ദ കൺട്രി വിൽ മൂവ് ടു എ സിസ്റ്റം ഓഫ് സൈമൾട്ടേനിയസ് എലക്ഷൻ ഫോർ ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് അതിന്റെ കാര്യങ്ങൾ വിഭജിച്ച് നൽകാനായിട്ടുള്ളതാണ് ആർട്ടിക്കൾ എയ്റ്റി ടു അതായത് സൈമൾട്ടേനിയസ് ഇലക്ഷൻസിലേക്ക് പോകേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രോസസ്സുകളെ കുറിച്ച് വിശദീകരിച്ച് നൽകേണ്ട ആർട്ടിക്കളാണ് ആർട്ടിക്കൾ എയ്റ്റി ടു എ ആയിട്ട് പുതിയതായിട്ട് നമുക്ക് ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ആർട്ടിക്കൽ എയ്റ്റി ത്രീക്കും ആർട്ടിക്കൾ വൺ വൺ സെവൻറ്റി ടു നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടായിട്ട് വരും എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ആർട്ടിക്കൽ എയ്റ്റി ത്രീ പ്രകാരം വൺ സെവന്റി ടു പ്രകാരമൊക്കെയാണ് നമുക്ക് ലോക്സഭയ്ക്കും അതേപോലെ സ്റ്റേറ്റ് ലെജിസിലേറ്റീവ് അസംബ്ലിക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷത്തെ ടേം നമുക്ക് കൊടുത്തിരിക്കുന്നത് അതായത് വേറൊരു പ്രശ്നവും ഉണ്ടായില്ലെങ്കിൽ ഇവർക്ക് അഞ്ച് വർഷത്തേക്ക് ഭരിക്കാനായിട്ട് സാധിക്കും നോർമ്മ നിലവിൽ ഇത്തരത്തിൽ വൺ ഇലക്ഷൻ നടപ്പാക്കേണ്ടി കഴിഞ്ഞാൽ പല നിയമസഭകളെയും പറഞ്ഞ പോലെ ടെനിയർ തീരുന്ന മുമ്പ് തന്നെ അവരെ പിരിച്ചുവിട്ടിട്ട് ഇലക്ഷൻസിലേക്ക് നടപ്പാക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എയ്റ്റി ത്രീ ആർട്ടിക്കൾ എയ്റ്റി ത്രീയ്ക്കും ആർട്ടിക്കൾ വൺ സെവൻറ്റി ടൂനും എന്ത് ചെയ്യേണ്ടായിട്ട് പോസിബിൾ വരും ഇനി അതേപോലെ തന്നെ പുതിയൊരു ആർട്ടിക്കൽ ആർട്ടിക്കൽ ത്രീ ട്വന്റി ഫോർ എ നമുക്ക് ആഡ് ചെയ്യേണ്ട വരും എന്നുള്ളതാണ് പറയുന്നത് തൊട്ട് നമ്മൾ ആർട്ടിക്കൽ എയ്റ്റി ടു എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കൾ വേണ്ടി വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കൽ മുന്നൂറ്റി നാല് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ഷൻ കമ്മീഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കൽസ് ആണ് സോ ഇവിടെ ഇലക്ഷൻ കമ്മീഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ലോക്സഭ അതുപോലെ സ്റ്റേറ്റ് ലൈസ് അസംബ്ലികളുടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ലെവലിലുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അതേ സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ലെവലിലുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന് ഉത്തരവാദിത്വമുള്ളത് അപ്പൊ ഇനി മുതൽ ഇതെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഒറ്റ എൻറ്റിറ്റിയിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ഒരു നമ്മുടെ ഈ ഒരു ആർട്ടിക്കൾ പ്രകാരം നമ്മുടെ നാഷണൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്കൊക്കെ ഒരു കൊടുക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അധികാരം കൊടുക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നൂറ്റി ഇരുപത്തിനാല് എ എന്നുള്ള പുതിയൊരു ആർട്ടിക്കിൾ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരാൻ വരേണ്ടി വരും എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം ചെയ്യണമെങ്കിലാണ് പറഞ്ഞത് നമുക്ക് പാർലമെന്റിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം ആ സ്പെഷ്യൽ മെജോറിറ്റി കിട്ടണമെങ്കിൽ നിലവിൽ എഴുപത് സീറ്റിന്റെ എങ്കിലും വേക്കൻസി അല്ലെങ്കിൽ സീറ്റിന്റെ എങ്കിലും ഗ്യാപ്പ് നിലവിൽ ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നുണ്ട് ആ ഗ്യാപ്പ് എങ്ങനെ ഗവൺമെന്റ് നികത്തും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു തീരുമാനം നടപ്പാക്കുക എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പറയേണ്ടി വരിക എഴുപതോളം മറ്റ് ഓപ്പോസിഷൻ മേഖലയിൽ എം എൽ എമാരുടെ സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ ഒരുപക്ഷെ ഗവൺമെന്റ് ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ഗവൺമെന്റ് അത് ചെയ്യാനായിട്ടുള്ള ഉണ്ടാകും എന്നുള്ളതാണ് മെയിൻ പറയുന്നത് പക്ഷേ ഇലക്ഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നമുക്ക് അഡ്വാൻറ്റേജ് പറയാനായിട്ട് സാധിക്കും ബിക്കോസ് ഇപ്പൊ നമ്മൾ ഇലക്ഷൻസിന്റെ മാതൃകയിൽ ചിലവാക്കുന്ന തുകകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും അങ്ങനെ ഒരുപാട് അധികം അഡ്വാൻറ്റേജ് അതേസമയത്ത് ഡിസ് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ ഡിസ്ഡ്വാൻറ്റേജ് പറയുമ്പോഴേക്കും നമുക്ക് ഒറ്റ തവണയായിട്ട് ചെയ്യണമെങ്കിൽ ഇതിന് അത്രം എലക്ഷൻ വോട്ടിംഗ് മെഷീനുകൾ ആവശ്യം വരും അത്രത്തോളം മെഷീൻ റിക്വയർമെന്റ് ഉണ്ട് അതുപോലെ തന്നെ ജീവനക്കാരുടെ ആവശ്യം വരും അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ലോജിറ്റിക്കലി നമുക്ക് ചലഞ്ചസ് വരുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഈ ഒരു സൈമുണ്ടേനിയസ് ഇലക്ഷൻ ബോധ അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് തന്നെ മനസ്സിലാക്കിയിരിക്കാം ഈ വർഷത്തെ മെയിൻ ഒരു കൂടിയാണ് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു റിലേറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യം ഈ സൈമൾട്ടേനിയസ് സെലക്ഷൻ തന്നെയായിരുന്നു ഓക്കെ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം ചൈനസ് വാർണിംഗ് ഷോർട്ട്സ് വിത്ത് മിനറൽസ് ദാറ്റ് റൺ ദ വേൾഡ് എന്നുള്ളതാണ് ആർട്ടിക്കളിലെ ഹെഡ്ലൈൻ ആയിട്ട് മാറുന്നത് ഇതാണ് ചൈനാസ് വാർണിംഗ് ഷോർട്ട് വിത്ത് മിനറൽസ് ദാറ്റ് റൺ ദൾഡ് ദ മിനറൽസ് ദാറ്റ് റൺ ദ വേൾഡ് എന്നുള്ളതിന്റെ ആണ് ക്രിട്ടിക്കൽ മിനറൽസ് ഓർത്തിരിക്കുക ദ മിനറൽസ് ദാറ്റ് റൺ ദ വേൾഡ് എന്ന് പറയുമ്പോഴേക്കും ഉദ്ദേശിക്കുന്ന ആരെയാണ് ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് എന്തുകൊണ്ട് അവയെ എന്തുകൊണ്ടാണ് അല്ലെ ഒരു മിനറൽ എപ്പോഴാണ് ക്രിട്ടിക്കൽ മിനറൽ ആകുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് സോ ക്രിട്ടിക്കൽ മിനറൽസ് ആർ ദോസ് മിനറൽസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഓഫ് എ കൺട്രി ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനും നാഷണൽ സെക്യൂരിറ്റിക്കും എസൻഷ്യൽ ആയിട്ട് മാറുന്ന മിനറലുകളെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മിനറൽസ് അത് എല്ലാ രാജ്യങ്ങൾക്കും ഒരേ ലിസ്റ്റ് ആകുന്ന നിർബന്ധമില്ല ഇപ്പോൾ യു എസ്സിന്റെ കാര്യത്തിൽ ഒരു ക്രിട്ടിക്കൽ മിനറൽ ഉണ്ടാവും ഇന്ത്യയുടെ കാര്യത്തിൽ വേറൊരു മിനറൽസ് ആയിരിക്കും വേറെ ലിസ്റ്റ് ഓഫ് മിനറൽസ് ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യു കെക്ക് വേറൊരുതരം ക്രിട്ടിക്കൽ മിനറൽസ് ആയിരിക്കും അത് ഓരോ രാജ്യത്തിന്റെയും അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റും നാഷണൽ സെക്യൂരിറ്റിക്കും എസൻഷ്യൽ ആയി മാറേണ്ടത് ഏത് മിനറൽസ് ആണോ ആ മിനറൽസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മിനറൽസ് അപ്പൊ നിലവിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ലോകത്തെമ്പാടുമുള്ള ക്രിട്ടിക്കൽ മിനറലുകൾ ഒക്കെ തന്നെ ഏറെക്കുറെയും ചെയ്യുന്നത് ാണ് ചൈനയാണ് കാരണം ചൈനയിലാണ് ഇതിന്റെ അവൈലബിലിറ്റിയും നല്ല രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസിംഗ് ആണെങ്കിലും കൃത്യമായിട്ട് നടക്കുന്ന ചൈനീസ് ഓൺ ആയിട്ടുള്ള കമ്പനീസും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ചൈനയാണ് ഈ മേഖല ഏറ്റവും കൂടുതൽ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇത് ഒരു കാലഘട്ടത്തിൽ യു എസ് ഐ മീൻ ഇപ്പൊ നമ്മൾ വേൾഡ് ട്രേഡ് ഒക്കെ നടത്താനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കറൻസി ഡോളറാണ് ഈ ഡോളർ എന്ന് പറയുന്നത് യു എസിന്റെ കറൻസി എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ തീരുമാനമായ അതായത് യു എസ് നടപ്പാക്കുന്ന തീരുമാനം ഏറെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ മുകളിൽ എക്കണോമിക് സാങ്ഷൻസ് ഏർപ്പെടുത്തി അവർ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരുതിയിലേക്ക് യു എസ് കൊണ്ടുവന്നോണ്ടിരുന്ന ഒരു മാതൃകയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ചൈന ഏത് വെച്ച് കളിക്കുകയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നൊരു കമ്പോണന്റ് വെച്ച് കളിക്കുകയാണ് കാരണം ആ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റിയും അതിന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒന്നെങ്കിൽ ചൈനീസ് ഉണ്ട് കമ്പനീസ് അല്ലെങ്കിൽ ചൈനയിലാണ് ഇതെല്ലാം കൂടുതൽ നടക്കുന്നത് ചൈന അതിന് ചൈനയുടെ അണ്ടറിൽ വരുന്ന ടെറിറ്ററീസിലാണ് ഇത് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ റീസെന്റ് ഈ പറഞ്ഞ ആന്റിമണി എന്നുള്ളൊരു ക്രിട്ടിക്കൽ മിനറലിന്റെ ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ചൈന റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കിട്ടാതെ വന്നുകഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും ഈ പറഞ്ഞാൽ എസ്പെഷ്യലി ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ ഒന്നും പ്രൊഡക്ഷൻ നടത്തില്ല ഉദാഹരണത്തെ നമ്മൾ കോവിഡ് സമയത്ത് പോലും നമ്മൾ കണ്ടതാണ് ഇപ്പം ഇന്ത്യയിലെ നല്ല രീതിയിൽ ഇലക്ട്രോണിക് കമ്പോണന്റുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഈ ഇലക്ട്രോണിക് കമ്പോണന്റുകളുടെ പല റോ മെറ്റീരിയൽസും നമ്മുടെ നാട്ടിൽ പോലും വരുന്ന ഇവിടുന്നാണ് ചൈനയിൽ നിന്നാണ് അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഏറെക്കുറെയും തന്നെ പറയുവാണെങ്കിൽ സെൻസറുകൾ കടുപ്പിച്ചിട്ടുള്ള വാഹനങ്ങളാണ് മോഡേൺ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഇലക്ട്രോണിക് കമ്പോണന്റുകൾ എല്ലാം തന്നെ അതിനകത്തുള്ള കാരണം ഇതിൽ റൺ ചെയ്യാണ്ട് പല രീതിയിലുള്ള സെൻസറുകൾ ആവശ്യമാണ് ഈ സെൻസറുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ സെൻസറുകളുടെ ഹാർട്ടെന്ന് വിശേഷിപ്പിക്കുന്ന അതിനകത്ത് ചിപ്പുകൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള മിനറൽ ആവശ്യമുണ്ട് ഈ മിനറൽ അല്ലെങ്കിൽ ഈ ചിപ്പുകളൊക്കെ തന്നെ ഏറെക്കുറെ നിർമ്മിക്കപ്പെടുന്നത് ചൈനകളിലാണ് ചൈനയിൽ നിന്ന് ചിപ്പുകൾ വരാനത് കാരണം അല്ലെങ്കിൽ ചൈനയിൽ ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് അവർ ഒരുപാട് നാളൊക്കെ ലോക്ക്ഡൌൺ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ടൈമിൽ അവിടുന്ന് ചിപ്പ് വരാനത് കാരണം തന്നെ ഇന്ത്യയിലെ പല മാനുഫാക്ചറിങ് സെക്ടറുകളും ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ മിനറൽ ക്രിട്ടിക്കൽ മിനറൽ മേഖലയിൽ ചൈനയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിരുന്നേക്കുക സോ ഇവിടെ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് അല്ലെങ്കിൽ വൈ ക്രിട്ടിക്കൽ മിനറൽസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ഇന്ത്യ നമ്മൾ ഇന്ത്യയുടെ പെർസ്പെക്ടീൽ പഠിച്ചു നോക്കുക എന്തിനാണ് നമുക്ക് ക്രിട്ടിക്കൽ മിനറൽസ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി മോഡേൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസറുകളും എല്ലാം വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുകയല്ലേ ഇത്തരത്തിലുള്ള മെഷീനറീസുകളിലൊക്കെ തന്നെ ഏറെക്കുറെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ചിപ്പുകളും അല്ലെങ്കിൽ ഉണ്ട് ഈ സെൻസറുകളും ചിപ്പുകളും ഒക്കെ തന്നെ നിർമ്മിക്കും ഇതുപോലുള്ള ക്രിട്ടിക്കൽ മിനറൽ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ട്രാൻസ്പോർട്ടേഷൻ പറയാൻ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളുണ്ടല്ലോ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയലും ഒക്കെ തന്നെ അല്ലെങ്കിൽ സോളാർ പാനലുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും നമ്മുടെ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചിപ്പുകളിലും ഇതെല്ലാം തന്നെ ഏതിന്റെ പ്രസൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മിനറൽസിന്റെ പ്രസൻസ് ഉണ്ട് അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസ് ആക്ടേഴ്സ് ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ടെക്നോളജി അറിഞ്ഞിരിക്കുക അതേപോലെ തന്നെ എനർജി ട്രാൻസിഷൻ ഒരു ആവശ്യമാണ് കാരണം നമ്മൾ പറഞ്ഞു സോളാർ പാനലുകൾ നിർമ്മിക്കണമെങ്കിൽ ക്രിട്ടിക്കൽ മിനറൽ ആവശ്യമാണ് സോളാർ പാനലൊക്കെ ാണ് നമുക്ക് നെറ്റ് സീറോ കമ്മിറ്റ്മെന്റ് നമ്മൾ രണ്ടായിരത്തി എഴുപതാകുമ്പോൾ ഇന്ത്യ നെറ്റ് സീറോ രാജ്യമായിട്ട് നെറ്റ് സീറോ കാർബൺ എമിഷൻ രാജ്യമായിട്ട് മാറുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനമൊക്കെ തന്നെ എന്താ പറയുക ഫലവത്താകണമെങ്കിൽ പ്രാബല്യത്തിലേക്ക് വരണമെങ്കിൽ കൂടുതൽ സോളാർ എനർജി ഒക്കെ നമ്മൾ നിർമ്മിക്കണം സോളാർ പാനലുകൾ സെമി കണ്ടക്ടേഴ്സ് വിൻഡ് ടർബൈൻസ് അഡ്വാൻസ്ഡ് ബാറ്ററീസ് ഇവയുടെ ഒക്കെ തന്നെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവയ്ക്കൊക്കെ തന്നെ എന്തിന്റെ പ്രസൻസ് ഉണ്ട് ക്രിട്ടിക്കൽ മിനറൽസിന്റെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വൈ ക്രിട്ടിക്കൽ മിനിസൺ ഇമ്പോർട്ടന്റ് ഫോർ ഇന്ത്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് രണ്ട് എനർജി ട്രാൻസ്മിഷൻ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇനി ഇന്ത്യയുടെ ആംഗലിൽ പറഞ്ഞ പോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ചൈനയിൽ പറഞ്ഞ പോലെ ചൈനയുടെ പ്രത്യേകതയാണ് ചൈനയാണ് ലോകത്തിലെ എർത്ത് പ്രൊഡക്ഷൻ മെറ്റൽസിന്റെ അറുപത് ശതമാനം പറഞ്ഞാൽ കൈയടക്കി വെച്ചിരിക്കുന്നതും അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസിന്റെ അറുപത് ശതമാനം പ്രൊഡക്ഷനും അതിന്റെ പ്രോസസിങ് എയ്റ്റി പെർസെന്റേജും ഈ പറഞ്ഞ പോലെ ആരുടെ കൈകളിലാണ് ഇരിക്കുന്നത് ചൈനയുടെ കൈകളിൽ തന്നെയാണ് ഓക്കെ സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വളർവായിട്ട് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ പിന്നെ ഇന്ത്യ ജപ്പാൻ യു എസ് പോലുള്ള രാജ്യങ്ങളാണ് ഈ കാര്യത്തിൽ സ്ട്രാറ്റജിക്കല് വളർ വേൾഡ് എടുക്കുക ബിക്കോസ് ഇവരുടെ കാര്യത്തിൽ ഡിപൻഡൻസ് ഓൺ ക്രിട്ടിക്കൽ മിനറൽസ് കൂടുതലാണ് അതേ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ ചൈനയുമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്മുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിക്കലും വളരെ വേൾഡ് നിൽക്കുന്ന സിറ്റുവേഷൻ വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും പക്ഷെ അതിലേക്കുള്ള വഴിയായിട്ട് നമ്മൾ ഇന്ത്യയിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട് ക്രിട്ടിക്കൽ മെനസ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീർ റീസെന്റ് നമ്മൾ ലിഥ്യത്തിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ലിഥ്യത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഓട്ടോണമസ് ആയിട്ട് മാറാനായിട്ട് സാധിക്കണം ഓക്കെ ഇവിടെ ക്രിട്ടിക്കൽ മിനറൽസ് ഇന്ത്യയുടെ കാര്യത്തിൽ ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് അറിഞ്ഞിരുന്നേക്ക ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽസ് മിനിസിനകത്ത് മുപ്പതോളം മിനറൽസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ആന്റിമണി ബെർലിയം ബിസ്മുത്ത് കൊബാൾ കോപ്പർ ഗെലിയം ജർമ്മനിയും അങ്ങനെ ടിൻ ടൈറ്റാനിയം ടങ്സ്റ്റൺ അങ്ങനെ പറഞ്ഞ പോലെ സെലിനിയം കാഡ്മിയം മുതലായി പറഞ്ഞ പോലെ ഏകദേശം മുപ്പതോളം മെറ്റൽസ് ആണ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുള്ള കാര്യം എടുത്ത് മനസ്സിലാക്കിയിരിക്കുക ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സാമിന്റെ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കലിലേക്ക് നീങ്ങുകയാണ് നമുക്ക് ഷാങ് കോപ്പറേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓവർ ജയശങ്കർ ഫോർ ഷാങ്ഹായ് മീറ്റ് മീറ്റ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കളിന്റെ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് മീറ്റ് ഇൻ പാകിസ്ഥാൻ അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് അടുത്തത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു നിലവിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ നമ്മള് പാകിസ്ഥാനുമായിട്ട് ഇപ്പം പറയുവാണെങ്കിൽ ഇന്ത്യ ഒരു എന്താ ഇന്ത്യയുടെ ബന്ധം ടോട്ടലി തന്നെ നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും പണ്ടത്തെ അറ്റാക്കിനു ശേഷം ആകൃത്യ ടോട്ടലി നിന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അപ്പൊ ആ ഒരു ടൈമില് നമ്മള് ഷാങ്കായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പാകിസ്ഥാനിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിവിടെ ഈ പറഞ്ഞ ആകാംക്ഷയോട് നോക്കി നിൽക്കുന്നത് ിക്കോസ് അത് ഒരുപക്ഷേ പോകും എന്നുള്ള കാര്യമാണ് പറയുന്നത് ഒന്നിലെങ്കിൽ പറഞ്ഞ വെർച്വൽ മീറ്റിംഗ് ആയിട്ടെങ്കിലും ഇന്ത്യ പങ്കെടുത്തിരിക്കും അല്ലെങ്കിൽ പ്രസഫ ഫിസിക്കലി എങ്കിലും ഫോറിൻ മിനിസ്റ്റർ അവിടെ പോയിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് ബിക്കോസ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിങ്ങാണ് അപ്പൊ ഇന്ത്യയുടെ ആ ഒരു എന്താ പറയുക ഇന്ത്യ പങ്കെടുക്കാത്തത് കൊണ്ടിട്ടൊക്കെയാണ് മറ്റൊരു ഗ്രൂപ്പിങ്ങായ സാർക്ക് സൌത്ത് ഏഷ്യൻ അസോസിയേഷൻ ഇപ്പോൾ റീജിയണൽ കോർപ്പറേഷനുള്ള സാർക്ക് എന്നുള്ള സംഘടന ഇപ്പോൾ ആകപാത്ത ഡെഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ബിക്കോസ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ലാത്തവരുടെ സാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽപ്പില്ലാത്ത ഒരു ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇന്ത്യ അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ മീറ്റിംഗിൽ ഒരു പക്ഷേ പാകിസ്ഥാനിലാണെങ്കിൽ പോലും അതിന്റെ മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുത്തേക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പെരുവേ നമുക്ക് ഇവിടുന്ന് എക്സാമിനെ കൃത്യമായിട്ട് ആവശ്യമുള്ളത് ആ ഒരു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനുള്ള സംഘടനയെ കുറിച്ചാണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സോ എസ് സി ഒ അഥവാ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇത് ആൻ ഇന്റർ ഗവൺമെന്റൽ പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി അലയൻസ് ഫോറം ഫോം ഡെൻ ടു തൗസൻഡ് വൺ രണ്ടായിരത്തി ഒന്നിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്ന കാര്യം ഓർക്കണം രണ്ടാമത് പലതവണ ഫിലിംസ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഒന്നിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ചേർന്നാണ് തുടക്കം കുറിച്ചത് കസാക്കിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് തജിക്കിസ്ഥാൻ ഈ ഫോർ ചെയ്ത രാജ്യങ്ങളുടെ ഫൗണ്ടിങ് മെമ്പേഴ്സിന്റെ രാജ്യങ്ങളുടെ പേര് ഓർത്തിരിക്കാൻ വളരെയധികം നല്ലതാണ് കാരണം പരീക്ഷകൾ ഫിലിംസിനും അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല എക്സാംസ് ഒക്കെ എല്ലാം തന്നെ അത് ആവശ്യമായിട്ട് വരും ആദ്യമായിട്ട് ഈ ഒരു ഷാങ്കായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് രണ്ടായിരത്തി ഒന്നിലാണ് ചൈനയിൽ വെച്ചിട്ടാണ് ഷാങ്കായിൽ വെച്ചിട്ടാണ് അതിന് യോഗം കൂടി എന്നുള്ള കാര്യം ഓർത്തിരിക്കാം ഇവര് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് അല്ലെങ്കിൽ എയിം എന്താന്ന് ചോദിച്ചാൽ ടു പ്രൊമോട്ട് കോപറേഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട് ഇൻ ഏരിയാസ് ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എനർജി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സെക്യൂരിറ്റി ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എനർജി ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി മേഖലകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യുക മ്യൂച്വൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എസ് സി യുടെ പ്രധാനപ്പെട്ട എയിം ആയിട്ട് വരുന്നത് ഇനി എസ് സി ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജ് ഏതാ നോക്കി എസ് സിഒ സെക്രട്ടറി റഷ്യൻ ആൻഡ് ചൈനീസ് റഷ്യനും ചൈനീസും ആണ് എസ് സിഒഒയുടെ ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ റഷ്യ ആൻഡ് ആണ് ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജ് ഓഫ് എസ് സിഒക്കെ എന്താ പറഞ്ഞ പോലെ എസ്ഇഒയിലെ മെമ്പർഷിപ്പിന്റെ നാൾ വഴികളൊന്നും അറിഞ്ഞിരിക്കുകയാണ് നല്ലതായിരിക്കും തൊണ്ണൂറ്റിയാറിൽ ഈ പറഞ്ഞ പോലെ ഷാങ്കായി ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രൂപപ്പെട്ടു അപ്പം എസ് സി ഒ എന്നുള്ള പേര് വരുന്നതിന് മുമ്പ് ഇത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ കസാഖിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ റഷ്യ ആൻഡ് തജിസ്ഥാൻ ചേർന്നിട്ട് തൊണ്ണൂറ്റിയാറിൽ ഷാങ്ഹായ് ഫൈവ് ആയിട്ടാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഉസ്ബക്കിസ്ഥാൻ ഇന്നത്തെ ആടിയത് വന്നുകഴിഞ്ഞപ്പോഴേക്കാണ് ഷാങ് ഫൈവിന്റെ പേര് എന്തായിട്ട് മാറിയത് എസ് എസ്ഇഒ അഥവാ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നായിട്ട് മാറിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് റഷ്യ ഇതിനകത്തോട്ട് അഡ്മിറ്റഡ് ആകുന്നു റഷ്യതിനകത്തോട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നു ഇനി പറഞ്ഞ റഷ്യ പോലെ ഇതിൽ സോറി രണ്ടായിരത്തി പതിനഞ്ചിൽ റഷ്യ ഈ പറഞ്ഞ പോലെ ഇന്ത്യയും പാകിസ്ഥാനും ഫുൾ മെമ്പേഴ്സ് ആക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇതിനകത്ത് മെമ്മോ മെമ്മോറോണ്ടം സൈൻ ചെയ്യുന്നു മീൻസ് ഞങ്ങൾ ഇത് ഞങ്ങളിത് ഞങ്ങൾ മെമ്പർ എന്ന് മെമ്പറാകുന്നു മെമ്മോറണ്ടം സൈൻ ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയും പാകിസ്ഥാന ഓഫീഷ്യലി ജോയിൻ ചെയ്തുള്ള കാര്യം ഓർക്കുക നിലവിൽ ഇന്ത്യയും അതുപോലെ പാകിസ്ഥാനും എസ് സിയുടെ മെമ്പറാണ് എന്നാണ് ഇന്ത്യയും പാകിസ്ഥാൻ മെമ്പർ ആയത് രണ്ടായിരത്തി പതിനേഴിലാണ് കാര്യം ഓർക്കുക ഓക്കെ രണ്ടായിരത്തി ഒന്നിൽ ജോയിൻ യും പാൻ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു പ്രകാരം രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒഫീഷ്യലി എസ് സിയോ ഫുൾ മെമ്പർ ആയിട്ട് മാറിയത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ വരുന്നത് രണ്ടായിരത്തി വാർത്തകൾ വരുന്നുണ്ട് ഓക്കെ നിലവിൽ മെമ്പേഴ്സ് ഓഫ് എസ് സി ഒ നോക്കുകയാണെങ്കിൽ ചൈന ഇന്ത്യ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ തജിക്കിസ്ഥാൻ ഇറാൻ ആൻഡ് നിലവിൽ പറഞ്ഞ പോലെ ഇറാൻ ഇതിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഫുൾ മെമ്പർ ആയിട്ട് മാറിയിട്ടുണ്ട് നിലവിൽ നോക്കുവാണെങ്കിൽ ആണ് ബെലാറസും ഇതിനേക്ക് ചേർന്നേക്കും എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ട് അങ്ങനെ വരുമ്പഴേക്കും പത്ത് മെമ്പേഴ്സാകും ഇപ്പൊ നിലവിൽ പറഞ്ഞാൽ ചൈന ഇന്ത്യ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ റജിക്കിസ്ഥാൻ ഇറാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ ആണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഫുൾ ടൈം ഒബ്സർവേഴ്സ് ആയിട്ട് അഫ്ഗാനിസ്ഥാനും ബെലാറസും മംഗോളിയും ഉണ്ട് ഇതിൽ ബെലാറസ് ഉടനെ തന്നെ ഒരുപക്ഷെ ഫുൾ മെമ്പറായിട്ട് മാറിയിരിക്കും ഓക്കെ ഇത്ര ടോപ്പിക്കാണ് ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു എക്സാം റിലേറ്റഡ് എസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത ലാസ്റ്റ് ആണ് സെന്റർ എസ്റ്റിമേറ്റ് റെക്കോർഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ ഇൻ ട്വന്റി ഫോർ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് പറയുമ്പോൾ എക്കണോമിക്സിന്റെ ഫിനാൻഷ്യൽ ഇയർ അല്ല എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന ഇതുപോലെയുള്ള വർഷം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ ആണ് സ്റ്റാർട്ടിങ് ഫ്രം ഏപ്രിൽ വൺ ടു നെക്സ്റ്റ് ഇയർ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയുള്ളതാണ് എക്കണോമിക്സിലെ ഒരു വർഷം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് എഴുതിയിരിക്കുന്ന അഗ്രികൾച്ചർ ഇയർ അഗ്രികൾച്ചർ ഇയർ എന്ന് പറയുമ്പോൾ ജൂലൈ തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഒന്ന് തൊട്ട് തുടങ്ങി നെക്സ്റ്റ് വർഷം അടുത്ത വർഷം ജൂൺ വരെയുള്ള സമയകാലഘട്ടത്തിനെയാണ് നമ്മൾ അഗ്രികൾച്ചറിലെ ഒരു വർഷം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഈ വർഷം തീർന്ന ആ ഒരു ജൂലൈ ജൂൺ ൊണ്ട് അവസാനിച്ച ആ ഒരു കഴിഞ്ഞ വർഷത്തെ അഗ്രികൾച്ചർ സീസൺ ഡേറ്റയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫുഡ് ഫുഡ്ഗ്രീൻസിനകത്ത് തന്നെ നോക്കുവാണെങ്കിൽ ഒരു റെക്കോർഡ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ഓവറോൾ നോക്കുമ്പോൾ റെക്കോർഡ് പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ റൈസിന്റെ കാര്യത്തിൽ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ നെല്ല് ഉൽപ്പാദനം ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ മില്ലറ്റ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഉത്പാദനം താഴത്തേക്ക് പോകുക ചെയ്തത് മില്ലറ്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ താഴ്ത്തേക്ക് പോയി അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പൾസസിന്റെ കാര്യത്തിൽ പൾസസിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പ്രൊഡക്ഷൻ താഴേക്ക് പോയി ും ഡിക്രീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നു ഓയിൽ സീഡ്സിന്റെ കാര്യത്തിൽ ഔട്ട് പുട്ട് ലൈറ്റ്ലി ആണ് വരുന്നത് റേറ്റ് സീഡ് അതുപോലെ മസ്റ്റേഡിന്റെ കാര്യത്തിൽ പ്രൊഡക്ഷൻ മാർജിനലി പറഞ്ഞ പോലെ മാർജിനലി മാത്രമാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഷുഗർ കെയിന്റെ കാര്യത്തിലും പ്രൊഡക്ഷൻ താഴത്തേക്ക് പോകുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഡേറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയിൽ കഴിഞ്ഞ വർഷങ്ങൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ റൈസിന്റെ കൾട്ടിവേഷൻ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം ഇത് നമുക്ക് ഇൻഡറക്ട്ലി മനസ്സിലാക്കാം ഈ ഫാക്ടുകൾ ചിലപ്പോൾ ട്രെൻഡ് ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർഷങ്ങളിൽ മീൻസ് അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് തരം റൈസ് പ്രൊഡ്യൂസ് ചെയ്തു മാർക്കറ്റിലേക്ക് ഒരുപാട് നെല്ല് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റൈസിന്റെ മാർക്കറ്റിലെ പ്രൈസ് ഒരുപക്ഷെ കുറയാനായിട്ട് ഇടയാക്കിയിട്ട് അത് കിട്ടാ അതേസമയം കഴിഞ്ഞ വർഷങ്ങൾ റൈസിന്റെ പ്രൊഡക്ഷൻ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സാധനം ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വില കൂടുമല്ലോ വില കൂടുതലായിരുന്നു അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ കൂടുന്ന സാധനങ്ങളുടെ വില ഒരുപക്ഷെ കുറയാനായിട്ടും അതുപോലെ പ്രൊഡക്ഷൻ കുറഞ്ഞ വസ്തുക്കൾ എസ്പെഷ്യലി മില്ലറ്റ്സ് അല്ലെങ്കിൽ പൾസസിന്റെ ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റില് വില കൂടാനായിട്ടും ഇതിടയാക്കാനായിട്ടുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഡിമാൻഡ് സപ്ലൈം ഈക്വൽ ചെയ്ത് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ കിട്ടിയില്ലെങ്കിൽ സാധനത്തിന്റെ വില കൂടും നമുക്കറിയാം ഡിമാൻഡ് അനുസരിച്ച് ഡിമാൻഡിനേക്കാൾ മുകളിലാണ് സപ്ലൈ എങ്കിൽ മാർക്കറ്റില് വില ഇത്രയും ജസ്റ്റ് 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 ഒന്ന് ഒരു 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 ഗ്രാഫിക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡേറ്റ മനസ്സിലാക്കാനായിട്ടുള്ള ആർട്ടിക്കൽ എന്നുള്ള രീതിയിൽ കണക്കാക്കി വെച്ചിരിക്കും ഓക്കെ സോ ഇനി നമ്മൾ ആ ഒരു ആണ് ഷാങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആണ് ഒരു പോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റൻ ആണ് കൊസ്റ്റൻ ഹൗ മെനി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എത്ര എണ്ണം ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഏതെന്ന ഏതൊക്കെയെന്നല്ല ഹൗ ഓഫ് മെനിമെന്റ് ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ആ നാല് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മുടെ കൃത്യമായിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക ഓക്കെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്